കർത്താവിൽ അനുഗ്രഹീതരെ ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ച് തുടങ്ങാം പരിചിതമായ വേദഭാഗമാണ് പരിശുദ്ധനായ പൗലോസപ്പോസോലൻ എഴുതിയ എബ്രായ ലേഖനം എബ്രായർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യവും അതേ അധ്യായം തന്നെ ഇരുപത്തി രണ്ടു മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളും എബ്രായർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നും ഒന്നാം വാക്യവും ഇരുപത്തിരണ്ടു മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളും ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിനായി മാത്രം ഈ വേദഭാഗം ഇവിടെ വായിക്കുന്നു ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകലഭാരവും മുറുകപ്പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ഇരുപത്തിരണ്ടാം വാക്യം പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ എറിഷിലേമിനും അനേകായിരം ദൂതരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനും അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പുതിയ നിയമത്തിലെ പ്രത്യേകമായും എല്ലാ പുസ്തകങ്ങളും രചിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്കായി ഒത്തുകൂടുന്ന ദൈവമക്കളെ ഗ്രന്ഥകാരൻ മുൻ കണ്ടുകൊണ്ട് അവരുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുന്നതിനു വേണ്ടി രചിക്കപ്പെട്ടതാണ് എന്ന് അടിസ്ഥാനപരമായി നാം അറിയുന്നു സഭകളിൽ ഉണ്ടായിട്ടുള്ള ആവശ്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അറിയുന്നതിന് ആവശ്യമായ പശ്ചാത്തലം അതുപോലെ തന്നെ സഭകളിലുണ്ടാകുന്ന സവിശേഷമായ സന്ദർഭങ്ങളിലെ പ്രശ്നങ്ങൾ ആവശ്യങ്ങൾ അതും മനസ്സിൽ വെച്ചുകൊണ്ടും എഴുതപ്പെടുന്നതാണ് പുതിയ നിയമത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും അപൂർവം ചില ഒറ്റപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒഴികെ ഫിലേമോൻ എഴുതിയ ലേഖനം ഒരു ഉദാഹരണം മാത്രം അങ്ങനെ പൊതുവെ എല്ലാ ഗ്രന്ഥങ്ങളും വിശുദ്ധ കുർബാനയുടെ സന്ദർഭത്തിൽ എഴുതപ്പെട്ടതാണ് ദൈവവാചനം അടിസ്ഥാനപരമായി ദൈവവാചന വായനയും കേൾവിയും വ്യാഖ്യാനവും വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിലും അതിൻ്റെ പൊതുവായ അടിത്തറയിലും നിന്നുകൊണ്ടാണ് സാരം ഈ ഒരു അടിസ്ഥാനപരമായ പ്രമാണം ഞാൻ സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഈ മൗണ്ട് താബോർ ദയറായും മഠവും അതിനോട് അനുബന്ധിച്ചുള്ള സമർപ്പിതരുടെ സംഘവും വലിയ പിതാക്കന്മാർ ഉൾപ്പെടെയുള്ള സമർപ്പിതരുടെ സംഘവും സന്യാസ്ത സമർപ്പിതരുടെ ജീവിതം ഡെഡിക്കേറ്റഡ് സന്യാസിൻസ് മങ്സ് ഓർ നൺസ് അങ്ങനെ ഈ സമർപ്പിതരുടെ ജീവിതവും അവർ ആകെക്കൂടെ മുൻപിൽ വെച്ചത് ഞാനിപ്പറഞ്ഞ പൊതുവായ അടിത്തറ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ നമ്മളുടെ വിചാരങ്ങളും നമ്മളുടെ വിചിന്തനങ്ങളും എല്ലാം തന്നെ അടിസ്ഥാന പ്രഭാഷണങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണെന്നുള്ളത് ഈ ദേറാക്കുകളുടെ ഒരു അടിസ്ഥാനപരമായ ഒരു സന്ദേശമായിരുന്നു ഇത് ഞാൻ പറയുമ്പോൾ അതെന്താണ് അങ്ങനെ പറയുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നി കാണും സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അന്ന് എനിക്ക് പതിനേഴോ പതിനെട്ടോ വയസ്സ് കഷ്ടി ഇവിടെ പ്രീ ഡിഗ്രി ഇവിടെ തന്നെ പ്രീ ഡിഗ്രി ആദ്യത്തെ ബാച്ച് ഹൈസ്കൂൾ സെൻറ്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിൽ തന്നെ ഹൈസ്കൂൾ ഏതാണ്ട് പൂർത്തിയായി വരുന്ന സന്ദർഭത്തിലാണ് സിറ്റ് തോമസ് തോ തിമോതിയോസ് തിരുമേനി പിന്നീട് ദിതിമോസ് പ്രഥമൻ ബാബ അവിടെ പ്രധാന അധ്യാപകനായി കടന്നു വരുന്നത് അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് പ്രീ ഡിഗ്രിയുടെ കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ആവിഷ്കരിച്ച പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിക്കുന്ന ആദ്യ ബാച്ചിൽപ്പെട്ട ആളാണ് ഞാൻ അതിവിടെ ആൾ ആരംഭിച്ചത് ഇവിടെ ആരംഭിച്ചു അതുപോലെ തന്നെ സമാനമായി കേരളത്തിൽ മറ്റു ചില കേന്ദ്രങ്ങളിലും അതിലൊരു കേന്ദ്രമാണ് സെൻറ് സ്റ്റീഫൻസ് കോളേജ് കോളേജായിട്ട് തന്നെയാണ് പ്രീ ഡിഗ്രി അത് കഴിഞ്ഞ് ബി എസ് സിയും ബി എയും ഓക്കെ ബി കോമും ഒക്കെ പിന്നീട് ഇവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കപ്പെട്ട് വളർന്നു വന്നിട്ടുള്ളതാണ് ആ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് ഞാൻ സെമിനാരിയിൽ പോകുമ്പോൾ അവധിക്കാലത്ത് തിരികെ വരുമ്പോൾ ഞങ്ങളോട് ദിതിമസ്മൃതപൻ ബാബ ഉൾപ്പെടെ ഉള്ള സമൂഹം ചോദിക്കുന്നത് അത് അദ്ദേഹം മേൽപ്പെട്ടക്കാരനായി വരുന്നതിനു വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭങ്ങളുമാണെന്ന് നമുക്കറിയാമല്ലോ മേൽപ്പെട്ടക്കാരനായി തീരുകയും കൂടെയാണ് ആ സന്ദർഭം ആ സന്ദർഭത്തിൽ ചോദിക്കും സെമിനാരി ഇവിടെ നിന്ന് അങ്ങനെ സെമിനാരിയിലേക്ക് വിദ്യാഭ്യാസത്തിന് ആ കാലത്ത് പോകുന്ന പതിവില്ല സെമിനാരി പൊതുവേ നവീകരണ വിശ്വാസം അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ടോ എന്ന ആശങ്ക അത്രേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു ആശങ്ക അതിനടിസ്ഥാനം ഉണ്ടായാലും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഒരവസരത്തിൽ ചോദിച്ചു സഭയുടെ വേദശാസ്ത്രത്തിൻ്റെ സഭയുടെ വിശ്വാസ പ്രബോധനത്തിൻ്റെ സഭാ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്താണെന്ന് അറിയാവൂ അതിയാൽ വളരെ വയ്യലാണ് എന്താണെന്നറിയാവൂ അടിസ്ഥാന പ്രമാണം എന്താണെന്ന് എന്താണെന്നറിയാവൂ ആ ചോദ്യത്തിൽ എന്തോ ഉണ്ട് എന്ന് ഊഹിച്ചെടുക്കാൻ കഴിയും അതിന് നേരിട്ടൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ പറയും വിശുദ്ധ കുർബാനയ എന്ന് പറയും വിശുദ്ധ കുർബാനയാണ് എന്ന് പറയും ആ ഊന്നലിൽ എല്ലാം ഉണ്ടായിരുന്നു അന്നത് വേണ്ടവണ്ണം വിവരിച്ച് വിവേചിച്ചറിയുവാനുള്ള പ്രാപ്തി അങ്ങനെ ആയിട്ടില്ല പക്ഷെ ഓരോ വർഷം കഴിയുംതോറും ആ ഒരു വിവേചനവും വിവേകവും അടിസ്ഥാനപരമായ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രമാണമായി ഞങ്ങളുടെയൊക്കെ എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ചും ഉണ്ട് എന്നുള്ളതാണ് ഈ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അന്ന് പോൾ വെർഗീസ് കോട്ടയം വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പലായി വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പത്തനാപുരത്തെ അച്ഛന്മാർ പ്രത്യേകിച്ചും തിമ്മോത്യോ സുരമേനി അച്ഛനായിരുന്ന കാലത്തും റമ്പാനായിരുന്ന കാലത്തും അങ്ങനെ പറയുന്നതിൻ്റെ ആവർത്തിച്ച് പ്രത്യേകിച്ച് സെമിനാരി വിദ്യാർത്ഥിയായ എന്നോടും മറ്റുള്ളവരോടും പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് അങ്ങനെയല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇത്തരം ചോദ്യങ്ങൾ സംശയമായി ചോദിച്ച് അദ്ദേഹം വ്യാഖ്യാനിച്ച് തന്നത് തരുന്നത് ഞാൻ ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് ദ യൂക്കറിസ്റ്റിക് ഇറ്റ് ഈസ് ദ യൂക്കറിസ്റ്റിക് കമ്മ്യൂണിയൻ ദറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ഓൾസോ ദ ഫണ്ടമെൻ്റൽ ഓഫ് ഓൾ ടീച്ചിങ്സ് ഓഫ് ദ ചേർച്ച് ഇത് അന്ന് വേദശാസ്ത്രം പഠിപ്പിച്ച ഒരു എന്ന നിലയിലും പോൾവർഗീസിനെ കുറിച്ചാണ് പിന്നീട് പൗലോസ് ഗ്രിഗോറിയോസ് അതേപോലെ തന്നെ സഭയുടെ ആരാധനാ പാരമ്പര്യം പഠിപ്പിച്ചതും അദ്ദേഹമായിരുന്നു വിശ്വാസത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും ആറാം നൂറ്റാണ്ടുവരെ പഠിപ്പിച്ചതും ഞങ്ങളുടെ സമയത്ത് എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ പോൾ വർഗീസ് അച്ഛൻ തന്നെയായിരുന്നു അന്ന് അദ്ദേഹം അത് വ്യാഖ്യാനിച്ച് തന്നത് ദൈവശാസ്ത്രപരമായി അത് തിരിച്ച് പൊരുൾ തിരിച്ചറിഞ്ഞ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്നതെ ഞാൻ ഈ അവസരം ചേർത്ത് വായിക്കുകയാണ് അങ്ങനെ ഒരു വലിയ അഫർമേഷൻ ഒരു ഊന്നൽ ആ കാലത്ത് തന്നെ തിമോതിയോസ് തിരുമേനി റംബാച്ചനായിരുന്ന സമയത്തും തോമസ് റംബാച്ചനായിരുന്ന സമയത്തും അച്ഛനായിരുന്ന സമയത്തും അദ്ദേഹം നൽകിയ ഊന്നലായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല തോമമാർതി വരനാ ചോദിച്ച വലിയ തിരുമേനിയും ഈ സമർപ്പിതർക്ക് നൽകിയിരിക്കുന്ന അടിസ്ഥാനപരമായ പ്രമാണം അതിൽ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർത്തെടുക്കുന്നു എല്ലാ ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളും കൂടെയാണെന്ന് സാധാരണ ഞാൻ പറയാറുണ്ട് ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഓർമ്മകൾ ഓർമ്മപ്പെടുത്തലിൻ്റെയും കൂടെ അവസരമാണ് വേദശാസ്ത്രം തനതായി അതൊരു ശിക്ഷണ ശിക്ഷണപാധയായി തിരഞ്ഞെടുത്തിട്ടുള്ള അല്ല നമ്മൾ അനുസ്മരിക്കുന്നത് യതിമുസ്മൃദ്ധവാൻ പാവ പക്ഷേ അദ്ദേഹം അടിസ്ഥാനപരമായ വിശ്വാസം ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ് ഫോർമൽ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളതല്ല അല്ലാതെ തന്നെ മൽപ്പാന്മാരിൽ നിന്നും ഗുരുഖന്മാരിൽ നിന്നുമൊക്കെയായി അദ്ദേഹം പഠിച്ചിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ ഈ സമർപ്പിതരുടെ സംഘത്തിൽ അടിസ്ഥാന പ്രമാണമായി അവർ സ്വീകരിച്ചിരുന്നത് ആയിരുന്നു എന്ന കാര്യം ഞാൻ ചേർത്ത് ഇവിടെ അനുസ്മരിക്കുകയാണ് ഈ ഒരു വലിയ പ്രമാണം ഞാനിപ്പോൾ പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തെ വളരെയധികം ആഴമായി സ്വാധീനിച്ചിട്ടുണ്ട് ഇന്നും അത് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം ഞാനിപ്പോൾ ഈ വേദഭാഗം വായിച്ചിട്ട് വിശുദ്ധ കുർബാലയെ സംബന്ധിച്ചാണല്ലോ ഞാൻ ഒരു ഓർമ്മപ്പെടുത്തലായി ഇന്ന് നമ്മൾ ഓർമ്മ കഴിക്കുന്ന ദതിമസ് പ്രധമൻ ബാവ നമുക്ക് തരുന്ന ഒരു അടിസ്ഥാനപരമായ പ്രബോധനം ജീവിതത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം തീർച്ചയായും നമുക്ക് ഇന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട് സ്വയം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമാകുന്നു മടങ്ങി വരാം ഈ വേദഭാഗത്തിൽ പറയുക അതിൻ്റെ ഒരു പ്രമാണം ഈ വേദഭാഗത്തുണ്ട് വിശുദ്ധ കുർബാന സുറിയാനിയാണ് സമർപ്പണം യാഗം എന്നാണ് അർത്ഥം എന്നാൽ അത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ീക്ക ഭാഷയിലാവുമ്പോൾ ഇപ്പോൾ കൊയ്നോണിയായും കൂടെയാണ് ഷൗത്തോ ഫോസോ എന്ന സുറിയാനിയിൽ സംബന്ധം എന്ന മലയാളത്തിൽ ഇംഗ്ലീഷിൽ കമ്മ്യൂണിയൻ സംസർഗം സംബന്ധം എന്നീ വാക്കുകൾ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുക സംസർഗം എന്ന വാക്കിന് ഒത്തിരി മാനങ്ങളുണ്ട് സംബന്ധം എന്നുള്ളതിനും മാനങ്ങളുണ്ട് സംസർഗം തീർച്ചയായും ദൈവവുമായുള്ള സംസർഗമാണ് പക്ഷേ ഇവിടെ നൽകുന്ന ഊന്നൽ എബ്രായർക്കെഴിത ലേഖനമാണ് ഞാൻ ഉദ്ധരിച്ചത് പന്ത്രണ്ടാം അധ്യായത്തിൽ പതിനൊന്നും പന്ത്രണ്ടും അധ്യായങ്ങളിൽ വിശേഷിച്ചും വിശുദ്ധ കുർബാനയ്ക്കായി കൂടി വന്നിരിക്കുന്ന ദൈവമക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പൗരശുദ്ധനായ പൗലോ സപ്പോസോലൻ പാരമ്പര്യപ്രകാരം എവ്രായർക്കെഴുതി ലേഖനം പൗലോ സപ്പോസോലൻ രചിച്ചതാണ് പൗലോ സപ്പോസോലൻ നമ്മളോട് പറയുകയാണ് അപ്പോസോലിക വചനം എന്താണ് അവിടെ വിശുദ്ധ കുർബാനയ്ക്കായി കൂടി വന്നിരിക്കുന്ന ദൈവ മക്കളോടെ ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുക പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക സ്ഥിരതയോടെ ഓടണം കാരണം നമുക്ക് ചുറ്റും എ ഗ്രേറ്റ് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നു ഹാബേൽ മുതൽ പതിനൊന്നാം അധ്യായം തുടങ്ങുന്നത് വിശ്വാസത്തെ സംബന്ധിച്ചുള്ള നിർവചനമാണ് നാലാം വാക്യം വരുമ്പോൾ ഹാബേൽ മുതൽ നാളതുവരെയുള്ള എല്ലാ പരിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും അനുസ്മരിച്ചുകൊണ്ട് അതിനെ സംക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ് ഇവരെല്ലാം നമുക്ക് ചുറ്റും നിൽക്കുന്നു അതുകൊണ്ട് നമ്മളുടെ ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടണം പിന്നീട് പ്രായോഗികമായി പല കാര്യങ്ങളും പറഞ്ഞ ശേഷം അതിലേക്ക് ആ വിഷയത്തിലേക്ക് തന്നെ പൗലോസ് പൗലോസപ്പോസോലൻ ഇരുപത്തിരണ്ടാം അധ്യായം അദ്ധ്യായത്തിൽ തിരികെ വരുന്നു ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വരുന്നു ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ വന്നിരിക്കുന്നത് സ്വർഗീയ ഒരു ശിലവിലാണ് ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ എറിശിലേമാണ് എർശിലേം സ്വർഗീയ എറിശിലേമാണ് ഭൗമിക എറിശിലേമിനെ കുറിച്ചല്ല സ്വർഗീയ അറിശിലേമിനെ കുറിച്ചാണ് ദൂതന്മാരുടെ സംഘത്തിനും ആദ്യജാതരുടെ സഭയ്ക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും അതിന് തൊട്ടു മുമ്പിൽ ദൈവത്തിന് ദൈവമായ ന്യായാധിപതിക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായ സംസാരിക്കുന്ന പുണ്യാഹരക്തം വിശുദ്ധ കുർബാനയ്ക്കും പുണ്യാഹരക്തം വിശുദ്ധ കുർബാനയ്ക്കും മുമ്പിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് അവിടെ പറയുന്നു നമ്മളുടെ ജീവിത പ്രായോഗിക ജീവിതത്തെ നമ്മൾ ധീരതയോടെ അഭിമുഖീകരിക്കുന്നതിന് ഈ വലിയ ദിവ്യ സാന്നിധ്യം ദിവ്യ സംസർഗം നമുക്ക് വളരെയധികം പ്രചോദനകരമായി നിൽക്കും എന്ന് ഇവിടെ പ്രത്യേകമായി പറയുന്നു ഞാനിവിടെ ഈ വേദഭാഗത്തെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു വലിയ കമ്മ്യൂണിയനാണ് അടിസ്ഥാനപരമായൊരു പ്രമാണം കമ്മ്യൂണിയൻ എന്ന അതിനെക്കുറിച്ചാണ് സംസർഗം എന്നുള്ളതിനെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് ഒരു വിധത്തിൽ അറിയാവുന്നതാണ് പക്ഷെ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്കത് വ്യാഖ്യാനിച്ചെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ചിലർക്കെങ്കിലും അത് സഹായകമാവും എന്നുള്ളതുകൊണ്ടാണ് ഈ വേദഭാഗം ഞാനിവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത് വിശുദ്ധ കുർബാനയിൽ പതിനൊന്നും പന്ത്രണ്ടും അധ്യായങ്ങളിൽ എബ്രയർ ലേഖനത്തിൽ അവിടെ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കായി അടുത്തു വരുമ്പോൾ പരിശുദ്ധനായ പൗലോ സപ്പോസോലൻ ചോദിക്കുക മക്കളെ നിങ്ങൾ എവിടെയാവന്നിരിക്കുന്നത് ചോദ്യം ആ അതിനുത്തരമായിട്ടാണ് പറയുന്നത്

നിങ്ങൾ സ്വർഗത്തിലാണ് വന്നിരിക്കുന്നത് ഭൂമിയിലാണ് കാലുറപ്പിച്ച് നിൽക്കുന്നത് ബട്ട് യു ആർ ലിഫ്റ്റഡ് അപ്പ് ടു ഹെവൻ ലു ജറൂസലേം ടു ദ ഹെവൻ അവിടെ നിങ്ങൾ എന്ത് കാണുന്നു ആ പട്ടികയാണ് കൊടുത്തിരിക്കുന്നത് ദൂതന്മാരെ കാണുന്നു ആദ്യജാതരെ കാണുന്നു സിദ്ധരായ നീതിമാന്മാരുടെ ആത്മാക്കളെ കാണുന്നു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനെ കാണുന്നു പിതാവാം ദൈവത്തെ കാണുന്നു വിശുദ്ധ കുർബാന് ഇതിനടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പ്രത്യേകമായി എടുത്തു പറയുകയാണ് സംസർഗം ഇവിടെ സംസർഗത്തിൻ്റെ പുതിയ മാനം നമുക്ക് നൽകുന്നത് ഒരു ഓർമ്മ നമ്മൾ നടത്തുന്ന സന്ദർഭത്തിൽ ഇത് ദിവ്യമായ ഒരു സംസർഗമാണ് സംശയമൊന്നുമില്ല കമ്മ്യൂണിയനാണ് സംസർഗമാണ് പക്ഷേ ആ സംസർഗം നമ്മൾ ഓർമ്മ നടത്തുമ്പോൾ തീർച്ചയായും നാം ആരെ ഓർക്കുന്നു ആ പിതാവും ആരൊക്കെയാണോ ഈ വലിയ സംഘത്തിൽപ്പെട്ടിരിക്കുന്നത് സാക്ഷികളുടെ വലിയ സമൂഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവരെല്ലാവരും ഇന്ന് നമുക്ക് മതിയെ സന്നിഹിതരാകുന്നു എന്നുള്ള ഒരു വലിയ അടിസ്ഥാനപരമായ വിശ്വാസം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചോർക്കുകയും അത് പൊരുൾ തിരിച്ചറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുകയും വേണം ഇന്ന് നമ്മൾ വായിച്ച പ്രമ്യോൻസദറായിൽ പ്രത്യേകമായി എൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഊന്നൽ കൊടുക്കുന്നത് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് വരുന്ന കർത്താവെ നിൻ്റെ സന്നദ്ധിയിൽ ശുശ്രൂഷയനുഷ്ഠിച്ച മശന്മാർ പട്ടക്കാര് മേൽപ്പെട്ടക്കാര് നിൻ്റെ സന്നദ്ധിയിൽ നിൽക്കുന്ന ദൂതരുടെ പുരോഹിതരുടെ വലിയ സംഘത്തിൻ്റെ സഹദയന്മാരുടെ സിദ്ധന്മാരുടെ അവരുടെ സംഘത്തിൽ അവിടുന്ന് ചേർത്ത് നിർത്തണമേ എന്ന അർത്ഥത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് സംസ്കാര ശുശ്രൂഷയിൽ പുരോഹിതരുടെ സംസ്കാര ശുശ്രൂഷ സവിശേഷമായി എട്ട് ക്രമങ്ങൾ നടത്തുമ്പോഴും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ഈ സംസർഗത്തെ സംബന്ധിച്ച മരണം എന്നുള്ളതിന് നിഷേധാത്മകമായ ഒരു നെഗറ്റീവ് ചോണാണ് നമ്മളുടെ സാധാരണ വ്യവഹാരത്തിൽ നിൽക്കുന്നത് എന്നാൽ ആരാധനയിൽ നമ്മൾ വരുമ്പോൾ അതെപ്പോഴും ഒരു പോസിറ്റീവ് കണ്ടൻറ്റാണ് കർത്താവെ ഇവിടെ നിന്ന് വേറപ്പെട്ട് അവിടെ നിന്ന് സ്വീകരിച്ച് എടുത്തിരിക്കുന്ന നിൻ്റെ ദാസൻ നിൻ്റെ ദാസി നിൻ്റെ പരിശുദ്ധന്മാരുടെ ഗണത്തിൽ നിൻ്റെ ദൂതരുടെ സംഘത്തിൽ അവിടുന്ന് ചേർത്ത് നിർത്തണം ആചാര്യന്മാരുടെ വരുമ്പോൾ അവരോടൊപ്പം നിൽക്കുവാൻ പ്രാപ്തി കൊടുക്കണം ആ അനുഗ്രഹം നൽകണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരുടെ കടങ്ങൾ പൊറുക്കണം എന്നുള്ളതിലും അധികം ഈ ഒരു വിശുദ്ധ സംഘത്തോടുള്ള ഉൾപ്രവേശനം അവിടെ നിന്ന് നൽകണം എന്ന് ഊന്നി പറയുന്നുണ്ട് എന്ന കാര്യം നമ്മൾ തീർച്ചയായും നമ്മൾ സ്വാംശീകരിക്കേണ്ടതുണ്ട് എന്നു സാരം ഈ മൗണ്ട് ധാബോർ സന്യാസ സമൂഹങ്ങൾ സന്യാസ സന്യാസിനി സമൂഹങ്ങൾ ഈ ഒരു വലിയ ബോധ്യത്തിലാണ് ആദ്യ തോമാമാരുദേവൻ തിരുമനസ്സിലെ വലിയ തിരുവേദനയുടെ കാലഘട്ടം മുതൽ തന്നെ ആ ബോധ്യത്തിൽ ഉറച്ചു നിന്നിരുന്ന ഒരു സമൂഹമാണെന്ന് ഈ സാക്ഷ്യത്തിലൂടെ ഇന്ന് നമ്മൾ ഓർമ്മ കഴിക്കുന്നത് ഡിമോസ് പ്രഥമൻ ബാബായുടെ പ്രബോധനത്തിലൂടെ തീർച്ചയായും ഞാൻ പഠിച്ചിട്ടുള്ള പ്രധാന പാഠങ്ങളിൽ ഒന്നാണ് അതിന് ഉപോദ്ബലകമായ ഈ വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉദ്ധരിച്ചു എന്നുള്ളതാണ് നമ്മളുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവും അടിസ്ഥാന പ്രമാണവും വിശുദ്ധ കുർബാനയാണ് എന്നുള്ളതാണ് അടിസ്ഥാന പ്രമാണവും ജീവിതത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ അടിസ്ഥാനവും അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് വയ്ക്കണം അനുഷ്ഠാനം ആരാധന അനുഷ്ഠാനമാണ് ആരാധന ജീവിതവുമാണ് ജീവിത പ്രമാണവുമാണ് അനുഷ്ഠാനമാണ് പ്രമാണമായി ഉരുത്തിരിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ പ്രമാണം അനുഷ്ഠാനത്തിലാണ് പ്രകാശിപ്പിക്കപ്പെടുന്നത് ഇത് രണ്ടും ചേർന്നു വരുമ്പോഴേ സമഗ്രമാവുകയുള്ളൂ നമ്മളുടെ ബോധ്യവും നമ്മളുടെ അനുഷ്ഠാന ജീവിതവും എങ്ങനെയായിരുന്നാലും അത് നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടാമത് ഒരു കാര്യവും കൂടെ ഈ അവസരം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വിശുദ്ധ കുർബാനയാണ് അടിസ്ഥാന പ്രമാണം അതാണ് ഞാൻ പറഞ്ഞത് ഊന്നിപ്പറഞ്ഞത് തിമോത്യോസരമേനു ചോദിക്കുക എന്താ സെമിനാരിയിലെ വലിയ ദൈവശാസ്ത്രവും ഒക്കെ പഠിച്ച് പഠിക്കാൻ പഠിച്ചു പഠിച്ച് മിടുക്കാനായി വരികയല്ലേ വട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഫണ്ടമെൻ്റൽ ടീച്ചിങ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഇറ്റ് ഹോളി കുർബാന ഇത് ഒരു ഒരു കോൺസെപ്റ്റ് അല്ല ഇതൊരു ബൗദ്ധികമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു സങ്കല്പമല്ല ജീവിതമാണ് അനുഷ്ഠാനമാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം അനുഷ്ഠാന പ്രധാനമായ ഒരു ജീവിതമായിരുന്നു ദിതിമസ് പ്രധമൻ ബാവായുടേതെന്ന് എന്നെക്കാളധികം നിങ്ങൾക്കറിയാം ഒത്തിരി സന്ദർഭങ്ങളുണ്ട് ഞാൻ വളരെ ഈ ഇവിടെ പഠിച്ചിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അച്ഛനായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരു കൊച്ചു കൊച്ചു ചാപ്പൽ ഇവിടെയുള്ള സന്ദർഭത്തിലും മുകളിലും ഉള്ള സന്ദർഭത്തിലും ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ഇവിടെ സ്കൂളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ അതിന് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു എൻ്റെ എങ്ങനെ ഗുരുവാണ് രണ്ടർത്ഥത്തിലും സ്കൂളിലായിരുന്നപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചിരുന്നില്ല എന്നാൽ പ്രി ഡിഗ്രിക്ക് വന്നപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയം അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു ആ സന്ദർഭത്തിൽ അന്ന് വൈദികനാകണമെന്ന് പോലും ചിന്തിച്ചിരുന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം മറ്റ് പല പല സന്നസ്ഥരിലും ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് ഇന്നും പതിഞ്ഞു പതിഞ്ഞുകിടക്കുന്നത് നമസ്കാര സന്ദർഭത്തിൽ മിക്കവാറും ഉച്ചയ്ക്ക് വൈകുന്നേരം തീർച്ചയായും കാണും പുലർച്ചെ കാണും എന്നാൽ ഉച്ച സന്ദർഭത്തിൽ നമസ്കാരത്തിന് സമയത്തിന് ഉണ്ടാവാൻ നിർവാഹമില്ലാതിരുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം വന്ന് മദ്ബഹായിലേക്ക് കയറി നിന്നുകൊണ്ട് നമസ്കാരം നടത്തി അത് പൂർത്തീകരിച്ച് മടങ്ങി വരുന്നത് ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട് അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുണ്ട് പുരോഹിതരാവണമെന്നൊന്നും സങ്കല്പിച്ചിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ ഒരു സാധാരണ ഭവനത്തിലെ ഒരംഗമെന്ന നിലയിൽ അതേസമയം ആധ്യാത്മിക വിഷയങ്ങളോട് താല്പര്യമുള്ള ഒരാൾ എന്ന നിലയിലും അതെന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അത് കഴിഞ്ഞ് മറ്റ് പല സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം ഞാൻ പ്രത്യേകം ഓർക്കുന്നു ഓടനാവട്ടം സെൻറ്റ് ജോർജ് പള്ളിയുടെ വികാരിയായിരുന്നു സെമിനൽ അധ്യാപകനായിരുന്ന സന്ദർഭത്തിൽ തന്നെ അവിടെ ഒരു ദേവാലയം പൂർത്തീകരിച്ച് രണ്ടായിരത്തോട് അടുപ്പിച്ച് അത് പ്രതിഷ്ഠിച്ചു ആ സന്ദർഭത്തിൽ തിരുമേനിയെ വിളിക്കുന്നതിന് തിമ്മോധരിമേനിയെ വിളിക്കുന്നതിന് പ്രത്യേകം ഞാൻ ശുഷ്കാന്തി കാണിച്ചു പരിശുദ്ധ ബാബാ തിരുമേനിയും ഉണ്ടായിരുന്നു തിമ്മോധ്യസിരിമേനിയും ഉണ്ടായിരുന്നു ആ സന്ദർഭം അങ്ങനെ വിളിക്കുന്ന സന്ദർഭത്തിൽ വിളിച്ച സന്ദർഭത്തിൽ ദീർഘമായ ഒരു ഒരു പൊതുയോഗവും കഴിഞ്ഞ് കോദാശിക്ക് മുമ്പുള്ള ഒരു പൊതുയോഗവും കഴിഞ്ഞ് ദേവാലയ പ്രതിഷ്ഠയുടെ കല്ലുടിൽ കർമ്മവും ആദ്യ ഭാഗവും പൂർത്തീകരിച്ച് അത്താഴമൂണും കഴിയുമ്പോഴേക്കും വളരെ വൈകിയിരുന്നു പുലർച്ചെ ആറര മണിക്ക് തന്നെ ആറ് ആറര മണിക്ക് തന്നെ രാവിലത്തെ കൂതാശിയുടെ രണ്ടാം ഭാഗം ആരംഭിക്കണം അത്താഴമൂണ് കഴിഞ്ഞ് മേശ കഴിഞ്ഞ് അദ്ദേഹം ഉറങ്ങിയപ്പോഴേക്കും ഒരൽപ്പം വൈകി ഞാൻ ഷമ്മാസിനോട് ചോദിച്ചു എന്താണ് പക്ഷെ എനിക്ക് മനസ്സിലായതിനു മുമ്പേ തന്നെ വെട്ടം കണ്ടുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നി ഉറങ്ങിയില്ലല്ലോ പുലർച്ചെ എഴുന്നേറ്റ് വരണ്ട വരേണ്ടതല്ലേ ഒരല്പം താമസിച്ചല്ലോ ഇന്നലെ ഉറങ്ങാൻ എന്ന് ഞാൻ ഷമ്മാഷിനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞു തിരുമേനിക്ക് ചില നിഷ്ഠകളുണ്ട് ഉറങ്ങുന്നതിന് മുമ്പേ ഉള്ള എല്ലാ രഹസ്യപ്രാർത്ഥനകളും ചൊല്ലിത്തീർക്കണം രഹസ്യപ്രാർത്ഥനകളെല്ലാം ചൊല്ലിത്തീർത്തത് പൂർത്തീകരിച്ച് ശയന നമസ്കാരവും കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കഴിയുമ്പോഴേക്കും വളരെ കുറേയേറെ വൈകിയിരുന്നു വളരെ പരിക്ഷീടനമായിരുന്നു പക്ഷേ അനുഷ്ഠാനം മുടക്കിയിരുന്നില്ല ഇത് വളരെ ശ്രദ്ധേയമായിരുന്നു മാത്യൂസ് പ്രഥമൻ ഭാവ് ദ്വിതീയൻ ഭാവമായാലും പ്രത്യേകിച്ച് നാം അത് കണ്ടിട്ടുള്ളതാണ് നിധിമസ് പ്രഥമൻ ബാബായിലും ഈ അനുഷ്ഠാനത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ അടിസ്ഥാനപരമായ അതിലുള്ള ബോധ്യവും ഉള്ള രണ്ട് പിതാക്കന്മാരാണ് തീർച്ചയായിട്ടും അവഗൻ പ്രഥമൻ ബാബായെയും ആ കാര്യത്തിൽ വളരെയധികം നിഷ്ഠയോടുകൂടി നടത്തിയിരുന്ന ഒരു പിതാവായിരുന്നു എന്ന് ഞാൻ പ്രത്യേകം തിരിച്ചറിയുന്നു മറ്റുള്ളവരുടെ ഓർമ്മകൾ വരുമ്പോൾ അത് കുറച്ച് കാണുകയല്ല ഓരോരുത്തർക്കും അവരവരുടെ ആളത്വത്തിനും സവിശേഷമായ അടയാളപ്പെടുത്തലുകളുണ്ട് ഒരടയാളങ്ങളുണ്ട് ഐക്കൺ ആയിട്ട് അവർ നമ്മുടെ മുമ്പിൽ അനുഷ്ഠാനം എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ് അത് പടിപടിയായി ബോധ്യമായി വരികയും കൂടെയാണ് അനുഷ്ഠാനം അതിൽ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ യുക്തിയുടെ താർക്കികതയും അതിനെ അതിജീവിക്കുന്ന ബോധ്യത്തിലേക്കും അനുഭവത്തിലേക്കും അനുഷ്ഠാനം വഴിയേ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ യുക്തിപരമായ ബോധ്യങ്ങളും യുക്തിപരമായ താർക്കികതകളും കൊണ്ട് നമ്മൾ ജീവിത അനുഭവങ്ങളിലേക്ക് ആധ്യാത്മിക അനുഭവങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പ്രവേശിക്കത്തില്ല സഹായിക്കും ഒരുപക്ഷെ അത്രയേ ഉള്ളൂ പക്ഷേ അനുഭവങ്ങളിലേക്ക് വരുന്നത് അനുഷ്ഠാനത്തിൽ ഊന്നു നിർക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ ഉള്ളൂ ഈ പിതാക്കന്മാർ എന്നെ പഠിപ്പിച്ച ഒരു വലിയ പാഠം ദീതിമസ്മൃതമൻ ബാവായാലും സവിശേഷമായി ഞാൻ കാണുന്ന രണ്ടാമത്തെ പാഠം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നും അത് വളരെ അച്ചട്ട ഒരു കാര്യമാണ് ഞാൻ ദൈവശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളാണ് സെമിനാറിൽ പഠിച്ചു പുറം രാജ്യങ്ങളിലൊക്കെ പോയി പഠിച്ചു അതിനുള്ള അവസരങ്ങളെല്ലാം ദൈവം തന്നു പക്ഷേ അടിസ്ഥാനപരമായ ബോധ്യം അത്തരം ശിക്ഷണങ്ങളിലൂടെ കടന്നു പോകാത്ത പിതാക്കന്മാരിൽ നിന്ന് പഠിക്കുമ്പോൾ അതാണ് വലുതെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി അതിന് സവിശേഷമായ ഒരു മാനമുണ്ട് എന്ന് ഞാൻ കാണുന്നു അതുകൊണ്ടാണ് പറയുന്നത് ആവർത്തിച്ച് പറയട്ടെ ബുദ്ധിപരമായ നമ്മളുടെ നമ്മളുടെ വിവേചിച്ചറിയാനുള്ള കൽപ്പും വിവേചിച്ചറിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബുദ്ധിപരമായി മനസ്സിലാക്കാനുള്ള കഴിവും യുക്തിപരമായി താർക്കികതയോടുകൂടെ നമ്മൾ മനസ്സിലാക്കുന്നതും അതൊക്കെ നല്ലതാണ് പക്ഷേ അനുഷ്ഠാനത്തിനുണ്ടാകുന്ന അനുഭവം അതിന് പകരം വയ്ക്കാൻ ഒരിക്കലും കഴിയുകയില്ല അനുഷ്ഠാനത്തിന് ഒത്തിരി ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ ശിക്ഷണവും ക്ഷമയും വഴക്കവും ആഴമായി ഉണ്ടെങ്കിൽ മാത്രമേ അനുഷ്ഠാനത്തിൽ ബലപ്പെടാനൊക്കത്തുള്ളൂ നമുക്കറിയാവുന്നതാണ് നമസ്കാരങ്ങളുടെ കാര്യമായാലും പ്രാർത്ഥനകൾ തെറ്റാതെ നിഷ്ഠയോടുകൂടെ നടക്കുന്ന കാര്യമായാലും അനുഷ്ഠാനത്തിൽ നമ്മൾ ഒരുക്കത്തോടുകൂടെ നടത്തുന്ന കാര്യത്തിലായാലും സമർപ്പിതരായി ജീവിക്കുന്ന നമുക്കേവർക്കും മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വലിയ ബുദ്ധിമാനായി അങ്ങനെ നല്ല ഭാഷയിൽ അത് അവതരിപ്പിച്ച് അങ്ങനെയൊന്നുണ്ട് ഇല്ലെന്നൊന്നുമില്ല പക്ഷേ അനുഷ്ഠാനത്തിലുള്ള ആഴമായ ശിക്ഷണത്തിലൂടെ ശാരീരികം ശരീരം അങ്ങനെ വഴങ്ങിയേ പറ്റുകയുള്ളൂ ശരീരത്തിൻ്റെ വഴക്കവും മനസ്സിൻ്റെ മെരുക്കവും ആധ്യാത്മികതയുടെ ആഴം അതിലൂടെ മാത്രമേ അനുഭവങ്ങൾ ഉണ്ടാവൂ അത് ബോധ്യമായി വരുമ്പോൾ മാത്രമേ സമർപ്പത ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ സന്യാസ ജീവിതമായിരുന്നാലും വൈദിക വേലയായിരുന്നാലും ഇത് ദിനുമസ് പ്രധവൻ ബാവയെ പോലുള്ള പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠമാണ് പ്രിയമുള്ളവരെ ഉപസംഹരിക്കട്ടെ വിശുദ്ധ കുർബാലയിലുള്ള ആഴമായ പ്രമാണം ആ പ്രമാണം അനുഷ്ഠാനത്തിലൂടെ അനുഭവിച്ചറിയുന്നതിനുള്ള ശിക്ഷണം ആ ശിക്ഷണം മനസ്സിനും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആ ഒരുക്കം നൽകിക്കൊണ്ട് ജീവിതം പൂർത്തീകരിച്ച ഒരു പിതാവിനെയാണ് നമ്മൾ ഓർക്കുന്നത് കുറവുകളോ കുറ്റങ്ങളോ പോരായ്മകളോ ഇല്ലെന്നൊന്നും അതിനർത്ഥമില്ല പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ആഴമായി ആ പിതാവ് നൽകുന്ന ഒരടയാളമുണ്ട് ഒരടയാളപ്പെടുത്തലുണ്ട് ഓർമ്മ കഴിക്കുന്ന സന്ദർഭത്തിൽ ശാരീരികമായ ഒരടയാളം നമ്മുടെ മുമ്പിൽ വീണ്ടും വരികയാണ് പൊതുവിൽ കാണുന്ന ഒരു രൂപം നമ്മുടെ മുമ്പിലുള്ള ഒരടയാളമാണ് ഓരോരുത്തരും ഓരോ അടയാളമാണ് നമ്മൾ ഒരു ആളത്വത്തെ അടയാള അടയാളപ്പെടുത്തുകയാണ് ചരിത്രത്തിൽ ദൈവത്തെ അടയാളപ്പെടുത്താൻ ഒക്കത്തില്ല ദൈവത്തിൻ്റെ ഛായയിലുള്ള നമ്മെ നമ്മൾ തന്നെ ഈ ലോകത്തിൽ അടയാളപ്പെടുത്തുകയാണ് ദൈവസാന്നിധ്യമായി അടയാളപ്പെടുത്തുകയാണ് ആ അടയാളം നമ്മൾ ഓർത്തെടുക്കുകയാണെന്ന് ഭൗതികമായ അടയാളം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോധ്യവും ആ ബോധ്യത്തിൽ ഉറച്ച അനുഷ്ഠാനപരമായ ജീവിതവും ഒരു അടയാളപ്പെടുത്തലാണ് അത് നമ്മൾ ഓർത്തെടുക്കുകയും കൂടെയാണ് ഈ സന്ദർഭത്തിൽ ആ ആളത്വം ഒരേ അടയാളമായി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നു ഭക്തിയുടെ വളരെ ലളിതവും എന്നാൽ വളരെ ആയാസകരവുമായ ആരാധനയിൽ ഉറച്ച അനുഷ്ഠാനത്തിൽ ഒരു ജീവിതം അതിലുണ്ടാക്കുന്ന അനുഭവങ്ങളുടെ ആഴം ഇതെല്ലാമാണ് ദതിമോസ് പ്രധമൻ ബാബായി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഊഷ്മളമായ ചിന്തകൾ വളരെ സജീവമായി ഹൃദയത്തിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്നു അങ്ങനെ അനേകരുണ്ട് ഒരാൾ മാത്രമല്ലല്ലോ ഇവിടെയും പലയിടങ്ങളിലുമായി അതൊക്കെ ഒരടയാളം നമ്മൾ തന്നെ ഉണ്ടാക്കാൻ തീർച്ചയായും നമ്മെ സ്വാധീനിക്കുന്നുണ്ട് പരുവപ്പെടുത്തിയെടുക്കുന്നുണ്ട് രൂപാന്തരത്തിലേക്ക് നയിക്കുന്നുമുണ്ട് നീതിമാൻ്റെ ഓർമ്മ വാഴുവിനായിരിക്കട്ടെ അങ്ങനെ നമ്മളുടെ നടുവിൽ ഒരു സാക്ഷ്യമുള്ള മഹാപുരോഹിതനായി ഇന്നും ചരിത്രത്തിൽ തനതായ അടയാളം സൃഷ്ടിച്ചുകൊണ്ട് അടയാളപ്പെടുത്തൽ നൽകിക്കൊണ്ട് നം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അത് നമ്മൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുകയാണ് ആ ദിവ്യസാന്നിധ്യത്തിൻ്റെ സംസർഗത്തിൻ്റെ ഒരു വലിയ അനുഭവം ഇന്നും നാളെയുമായി നടക്കുന്ന ശുശ്രൂഷകളിലൂടെ നമ്മൾ സ്വാംശീകരിക്കുകയുമാണ് ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലോടും കൂടി ഉണ്ടായിരിക്കട്ടെ നാം ഓർമ്മ കഴിക്കുന്ന പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കാവിലായിരിക്കും